അവതരിപ്പിക്കുന്നത് ഹഫീദ് നദ്വി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലൻ ബിക്കും ഇലൽ ഹൽഖ സാനിയ മിൻ അൽ മർഹല അൽ മുതവസ്സിത ലിബർനാമജ് ഇലൽ അറബിയ അല്ലദീ യുഖദ്ദിമുഹു ഫരീഖ് റേഡിയോ അസ്സലാം. പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന ഇലൽ അറബിയ എന്ന പരിപാടിയുടെ രണ്ടാമത്തെ ഘട്ടത്തിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ونحن هنا نقوم باختلاق بعض الفرص والمواقع. ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് ചില സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് അത്തരം സന്ദർഭങ്ങളിലുള്ള സംഭാഷണ ശകലങ്ങൾ എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നാണ്. അവ്വലൻ വഖബ്ല കുല്ലി ഷൈ നുസാഫിർ ഇലൽ മതാർ, എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അറബി ഭാഷയിൽ എയർപോർട്ട് എന്നതിന് മതാർ എന്നാണ് പറയുന്നത്. താറ യതീറു എന്നതിൻ്റെ ഇസ്മു ദർഫാണ് മതാർ. രണ്ട് സുഹൃത്തുക്കൾ സംസാരിക്കുകയാണ്, കരീമു കാമിലു. കരീം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കാമിൽ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കരീം, ഐന തദ്ഹബു യാ കാമിൽ? أين تذهب يا كامل؟ أين تروح؟ എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമല്ല. എന്നാലും ഫുസ്ഹ أين تذهب എന്ന് തന്നെ പറയലാണ്. കാമിൽ, أذهب إلى المطار. ഞാൻ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്നു. أين تذهب يا كامل؟ أذهب إلى المطار. كريم, لماذا تذهب إلى المطار؟ أذهب لاستقبال زميلي أحمد. ലിമാദ എന്നതിനെ വേണമെങ്കിൽ ലിമ എന്ന് ചോദിക്കാം. ലിമ തദ്ഹബു ഇലൽ മതാർ? അദ്ഹബു ലിസ്തിഖ്ബാലി സമീലി അഹ്മദ്. അത് വേണമെങ്കിൽ അദ്ഹബു ലിസ്തഖ്ബില സമീലി അഹ്മദ് എന്ന് വേണമെങ്കിലും പറയാം. ഇതിനെ അറബി ഭാഷയിൽ മസ്ദർ മുഅവ്വൽ എന്നാണ് പറയുക. അൻ അസ്തഖ്ബില അല്ലെങ്കിൽ ലി അസ്തഖ്ബില എന്ന് പറഞ്ഞാൽ ഇസ്തിഖ്ബാൽ എന്ന് പറയുന്ന നൗൺ ഫോമാണ് മസ്ദറിന്റെ അർത്ഥമാണുള്ളത്. ലിമാദ തദ്ഹബു ഇലൽ മതാർ? ലിമ തദ്ഹബു ഇലൽ മതാർ? ഏതെങ്കിലും ഒരു രൂപത്തിൽ ചോദിക്കാം. അദ്ഹബു ലിസ്തിഖ്ബാലി ജമീലി അഹ്മദ്. കരീം, മിൻ അയ്യ ബലദൻ ഹുവ? ഹുവ മിൻ അൽ ഇമാറാത്തുൽ അറബിയ അൽ മുത്തഹിദ. മിൻ ഐന ഹുവ എന്ന് ചുരുക്കി വേണമെങ്കിൽ ചോദിക്കാം. മിൻ അയ്യ ബലദിൻ ഹുവ? കാമിൽ, ഹുവ മിൻ അൽ ഇമാറാത് അൽ അറബിയ അൽ മുത്തഹിദ. കരീം, മത തസിൽ الطائرة الى المطار? കാമിൽ, സതഹബിത് ബിഇസ്നില്ലാ الساعة الخامسة والنصف. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു എന്നുള്ളതിന് ഹുബൂത് എന്നാണ് പറയുക. അത് ഖുർആനിക പദമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അതുപോലെ തന്നെ ഹവ്വാ ബിവിയെയും സൃഷ്ടിച്ചപ്പോ ഇഹ്ബിത എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈജിപ്തിലേക്ക് വിട്ട മക്കളോട് പറഞ്ഞതും ഇഹ്ബിതു മിസ്ര എന്നാ. സതഹ്ബിതു ബിഇസ്നില്ലാ അസ്സാ അൽ ഖാമിസ വൻ നസ്ഫ്. ഇതാണ് അറബി ശൈലി. വഖഫ് ചെയ്തുകൊണ്ട് പറയുക എന്നതാണ്. പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും ധാരണയുണ്ടാകണം. ഇത് മഫ്ഊലു ഫീഹി ആണ്. മഫ്ഊലു ഫീഹി നസ്ബായിരിക്കും, മൻസൂബായിരിക്കും. അതിന്റെ ഹറക്കത്ത് ഫത്ഹത്തായിരിക്കും. സതഹ്ബിതു ബിഇസ്നില്ലാ അസ്സാഅത്തൽ ഖാമിസത വൻ നിസ്ഫ എന്നാണ് അതിനെ ഷക്കിൽ ചെയ്തുകൊണ്ട് പറയുക. കരീം, മാ റഖ്മുർ റിഹ്ല? ഫ്ലൈറ്റ് നമ്പർ എത്രയാണ്? മാ റഖ്മുർ റിഹ്ല? കാമിൽ, ثمانية عشر ومئة. ثمانية عشر ومئة. ശ്രദ്ധിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. അറബി ഭാഷയിൽ എണ്ണം പറയുന്നതിന് അതിന്റെ ഏറ്റവും ക്ലാസിക്കലായ രൂപം ചെറുത് നിന്ന് വലുതിലേക്ക് തുടങ്ങുക എന്നതാകുന്നു. ثمانية عشر ومئة. ഇനി ആരെങ്കിലും മിയ വസമാനിയ ആഷാർ എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല. അതിന്റെ ശരിയായ നിയമം ചെറുതിൽ നിന്ന് വലുതിലേക്ക്, മിനസ് സഗീർ ഇലൽ കബീർ, മിനൽ യമീൻ
ഇലൽ യസാർ എന്നതാണ് അറബി ഭാഷയിലുള്ള എഴുത്തിന്റെയും വായനയുടെയും എണ്ണങ്ങളുടെയും എല്ലാം നിയമം. കരീം മുവഫഖ് ഇൻഷാ അല്ലാഹ്, മുവഫഖ് ഇൻഷാ അല്ലാഹ്. മുവഫഖ് എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാ വാചകമാണ്. അത്തമന്ന ലക തൗഫീഖ് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു നിനക്ക് അതിനുള്ള ഉദവിയും തൗഫീഖും നൽകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഉള്ളില് അദ്ദേഹത്തിന്റെ സുഹൃത്ത്, കരീമിന്റെ സുഹൃത്ത് അഹമ്മദ് വന്നു. കാമിൽ, അഹ്ലൻ ബിക അഹമ്മദ് ഫി റിയാദ്. അഹമ്മദ്, ശുക്രൻ അല ഇസ്തിഖ്ബാലിക യാ കാമിൽ, അഹ്ലൻ ബിക. അതും ഒരു പ്രാർത്ഥന വാചകമാണ്, അല്ലെങ്കിൽ അറബി ഭാഷയിലുള്ള ഒരു ഉപചാരവാചകമാണ്. അഹ്ലം ബിക് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്റെ കുടുംബക്കാരനായിട്ടാണ് ഇവിടെ ഇറങ്ങിയത് എന്ന്. അഹ്ലൻ വസഹ്ലൻ വമർഹബ സാധാരണ പറയുന്ന ഒരു ഉപചാരവാചകമാണ്. താങ്കൾ എന്റെ കുടുംബക്കാരനെ പോലെയാണ്. ഹാൽ, താങ്കൾക്ക് ഇവിടെ എല്ലാം എളുപ്പമാണ്. സഹൽ ഒമർഹബ, താങ്കളെ ഞാൻ നെഞ്ചോട് ചേർത്ത് സ്വാഗതം ചെയ്യുന്നു. മർഹബ മഫ്ഊൽ മുത്തലഖ്. ഹാല് മഫ്ഊൽ മുത്തലഖ്. ഇസ്ലാമിക സഹോദര്യത്തിന്റെ അല്ലിഖാഉൽ ഇസ്ലാമി യംബസിഖ് മിൻ തയ്യാതി ഹാദ തർഹീബ്. അഹ്ലൻ ബിക യാ അഹ്മദ് ഫി റിയാദ്. ശുക്രൻ അല ഇസ്തിഖ്ബാലിക യാ കാമിൽ. ശുക്രൻ, അതും മഫ്ഊൽ മുത്തലഖ് ആണ്. ശുക്രൻ ലിസ്തിഖ്ബാലിക യാ കാമിൽ. ശുക്രൻ അഫ്വൻ, ഹംദൻ, ഗുഫ്രാനക്, അങ്ങനെ സുബ്ഹാനക്, അങ്ങനെ ഒട്ടുമിക്ക നാം ഉപയോഗിക്കുന്ന വാചകങ്ങളും ഉപചാരവാചകങ്ങളും മഫ്ഊൽ മുത്തലഖാണ്. അതിന്റെ മുമ്പിൽ ഒരു ഫഅല് സങ്കല്പിക്കപ്പെടുന്നുണ്ട്. അഷ്കുറു ശുക്രൻ, അഹ്മദു ഹംദൻ, അഗ്ഫിറു അസ്തഗ്ഫിറു ഇഗ്ഫിർലി, ഉഫ്രാനക്, ഉസബ്ബിഹു സുബ്ഹാനക് എന്നൊക്കെയാണ് അതിനെ തഅ്വീൽ ചെയ്യുക. ശുക്രൻ അല ഇസ്തിഖ്ബാലിക യാ കാമിൽ. കാമിൽ, ഹൽ കാനത്തിർ റഹ്ല ജമീല. അതിനെ ആഖിർ വെളിവാക്കി പറയുകയാണെങ്കിൽ അത് ഭാഷാശൈലിയല്ല, സംസാരശൈലിയല്ല, അതിന്റെ അറബിന്റെ ഫസീഹായ രൂപം അതാണ്. ഹൽ കാനത്തിർ റഹ്ലതു ജമീലതൻ. ഹൽ കാനത്തിർ റഹ്ല ജമീല. നഅം, ഫത്തയ്യാറു മാഹിർ, വൽ മുദീഫൂന വൽ മുദീഫാത് നശീതൂൻ. ശ്രദ്ധിക്കുക, അവിടെ ഖബർ രണ്ടെണ്ണത്തിനും കൂടിയാണ് ഒന്ന് വന്നിരിക്കുന്നത്. അതിനെ തഹ്ലീബ് എന്നാണ് പറയുക. മുബ്തദഇനോട് ചേർത്തിട്ട് ഒരു മുഅന്നസ് കൂടി വന്നിട്ടുണ്ട്. അൽ മുദീഫൂന വൽ മുദീഫാത്തു നശീതൂൻ. ഇവിടെ മുദീഫ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എയർ ഹോസ്റ്റസ് എന്നാണ്. വൽ മുദീഫ് എയർ ഹോസ്റ്റസ്, എയർ ഹോസ്റ്റുകളും എയർ ഹോസ്റ്റസുകളും, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടുള്ള എയർ ഹോസ്റ്റഗസുകൾ. കാമിൽ, ഹഖൻ, ലക്കദ് വസലത്തിർ റിഹ്ല ഫീ മൗഇദിഹ കമാ യദ്ഹർ അലാ ലൗഹത്തിൽ മവാഈദ്. അഹ്മദ്, വ ഖതമ ദാബിതുൽ ജവാസാത് ജവാസ സഫരി ബഅദ അൻ റഅ തഅശീറത ദുഖൂൽ വ ഫഹസ മസ്ഊലു അൽ ജമാരിക് ഹഖീബതി. كامل هل نخرج من صالة الوصول لنذهب الى الفندق. احمد نعم فانا اريد الاستراحه. നമുക്ക് ഇവിടെ നിന്ന് സാലത്ത് الوصولിൽ നിന്ന് arriving ഏരിയയിൽ നിന്ന് പോവുകയല്ലേ, ഹോട്ടലിൽ പോകാം. نعم فانا اريد الاستراحه. അതെ, എനിക്ക് കുറച്ച് വിശ്രമിക്കണം. അത് വേണമെങ്കിൽ മുദാരി ആയിക്കൊണ്ട് അന ഉരീദ് അൻ അസ്തരീഹ് എന്ന് വേണമെങ്കിലും പറയാം. ഫഅന ഉരീദു അൻ അസ്തരീഹ്, അല്പം വിശ്രമിക്കണം. കാമിൽ, ഹംദൻ അല സലാമത്തിക്. അഹ്മദ്, ശുക്രൻ യാ കാമിൽ. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഹിവാർ ബൈന കരീം വ കാമിൽ. കരീം യദ്ഹബ് ഇലൽ മത്താർ. കാമിൽ യദ്ഹബ് ഇലൽ മത്താർ. ويسأل كريم لكامل أين تذهب يا كامل. أين تذهب يا كامل.
കാമിൽ അദ്ഹബു ഇലൽ മതാർ. മതാർ രണ്ട് തരത്തിലുള്ള എയർപോർട്ടുകളാണുള്ളത്. ഒന്ന് മതാർ മെഹല്ലി, മറ്റൊന്ന് മതാർ ദുവലി. നിസ്ബയുടെ നിയമമനുസരിച്ച് സാധാരണ ജംഇയിലേക്ക് നിസ്ബ ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നതിന് ദൗലി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഈ ഒരു കൺഫ്യൂഷൻ മാറ്റുന്നതിന് വേണ്ടി പൊതുവെ ദുവലി എന്നാണ് പറയുക ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളതിന്. ഹുനാക മതാർ മെഹല്ലി വ മതാർ ദുവലി ഫി ആസിമത്തിന് ന്യൂഡൽഹി ഹുനാക മതാറാൻ മതാർ മെഹല്ലി വ മതാർ ദുവലി. കാമിൽ അദ്ഹബു ലിഅസ്തഖ്ബില സമീലി അഹ്മദ് കരീം മിൻ അയ്യ് ബലദിൻ ഹുവ. كامل هو من الامارات العربيه المتحده. كريم متى تصل الطائره الى المطار؟ كامل ستهبط باذن الله الساعه 5:30. هبوط എന്നതിന് നേരെ വിപരീതമായി ഉപയോഗിക്കുന്നത് ഇഖ്ലാ എന്നാണ്. ലാൻഡ് ചെയ്യുക എന്നുള്ളതിനാണ് ഹുബൂത്ത് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. തുഖ്ലാ الطائره في الساعه സുബാഹൻ എന്ന് പറഞ്ഞാൽ 8 മണിക്ക് അതിന്റെ ടേക്ക് ഓഫ് ഉണ്ടാകും എന്നാണ്. അപ്പോ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക പദമാണ് ഹുബൂത്തും ഇഖ്ലാഉം. ശ്രദ്ധിക്കുക. മാറഖ്മുർ റിഹ്ല ട്രിപ്പ് നമ്പർ എത്രയാണ്, ഫ്ലൈറ്റ് നമ്പർ എത്രയാണ്? 18 و100. ഇനി ആരെങ്കിലും മിഅ സമാനിയത്ത് ആഷറ എന്ന് പറഞ്ഞാൽ അതൊരു മഹാപാതകം ഒന്നുമല്ല. മുവഫഖുൻ ഇൻഷാ അല്ലാഹ്. كامل اهلا بك يا احمد في الرياض. احمد شكرا على استقبالك لي يا كامل. كامل هل كانت الرحله جميله؟ احمد نعم فالطيار ماهر بايلوت well well versed بايلوت ആണ് ماهر എന്നാണ് പറയുക. വളരെ കഴിവുള്ള ആള് എന്നാണ് ماهر എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. والمضيفون والمضيفات air hostum air hostessum. المضيف എന്നാണ് പറയുക മെയിൽ air host. المضيفه എന്നാണ് പറയുക air hostess. المضيفون والمضيفات نشيطون വളരെ ആക്റ്റീവ് ആയ നല്ല air hostessമാരായിരുന്നു. حقا certainly لقد وصلت الرحله في موعدها. അതെ, ട്രിപ്പ് അതിന്റെ യഥാർത്ഥ സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. لقد وصلت الرحله في موعدها. ماضي നമ്മൾ പഠിച്ചതാണ്, ഭൂതകാല ക്രിയ. അത് സ്ത്രീലിംഗമാണെങ്കിൽ വസലത്സ്, വസല, വസല, വസലു, വസലത്സ് എന്നാണ് പ്രയോഗിക്കേണ്ടത്. ഇവിടെ ഹറക്കത്ത് കിസ്രത്താണ് വന്നിരിക്കുന്നത്. لقد وصلت الرحله അത് രണ്ട് സുക്കൂനുകൾ അടുപ്പിച്ചു വരാൻ പാടില്ല എന്ന്. ലക്കത് വസലത് അർഹലയിലുള്ള അലിഫ്ലാമിലുള്ള അലി സുക്കൂനും. അപ്പോ അസാക്കിനു ഇത് ഹുരിക്ക ഹുരിക്ക ബിൽ കസ്ര. രണ്ട് സുക്കൂനുകൾ അടുപ്പിച്ചു വന്നാൽ ഒരു സുക്കൂനിനെ കസ്രത്താക്കി മാറ്റും. ഒന്നാമത്തെ സുക്കൂനിനെ കസ്രത്താക്കി മാറ്റുകയാണ് ചെയ്തത്. ലക്കത് വസലത് റിഹ്ല ഫി മൗഇദിഹ. അത് അതിന്റെ സമയത്ത് അതിന്റെ അപ്പോയിന്റ്മെന്റ് ടൈമിൽ തന്നെ വന്നു. كما يظهر على لوحه المواعيد ടൈം ബോർഡിൽ കാണുന്നത് പോലെ വണ്ടി ഫ്ലൈറ്റ് അതിന്റെ റൈറ്റ് ടൈമിൽ വന്നിരിക്കുന്നു. അഹമ്മദ് 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 ചെയ്ത അതിന്റെ പ്രൊസീജർ മുഴുവൻ പറയുകയാണ്. وختم ضابط الجوازات جواز سفري. പാസ്പോർട്ട് ഓഫീസർ വന്ന് എന്റെ പാസ്പോർട്ട് സീൽ ചെയ്തു. ജവാസ് സഫർ എന്നാണ് പാസ്പോർട്ടിനെ പറയുക. പാസ്പോർട്ട് ഓഫീസർക്കാണ് ലാബിത്തുൽ ജവാസാത് എന്ന് പറയുക. ബഅദ അൻ റാ തഅശീറത ദുഖൂൽ. എന്റെ എൻട്രി വിസിറ്റ് കണ്ടതിന് ശേഷം. തഅശീറ എന്നതാണ് വിസ എന്നതിന്റെ പ്രയോഗം. ഫീസ എന്നും പറയാറുണ്ട്, അതൊരു തെറ്റൊന്നുമല്ല. ഫീസ എന്ന് പറഞ്ഞാല് മറ്റേ അറബിയിലുള്ള ഫ എന്നത് 3 കുത്തിട്ടുണ്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ അനറബി പദങ്ങൾ അത് വി ഇംഗ്ലീഷിൽ വി ആണ് എഴുതുന്നതെങ്കിൽ അതിനെ അറബിയിൽ ഫ പോലെ എഴുതി 3 കുത്തിടുന്ന ഒരു രീതി അറബി ഭാഷയിലുണ്ട്. അതിനെ
അൻ അറബി മുഅറബ എന്ന് പറയാ, കലിമാത് മുഅറബ എന്നാണ് പറയാ. بعد ان راى تاشيره الدخول وفحص مسؤول الجمارك حقيبته കസ്റ്റംസ് ഓഫീസർ വന്നിട്ട് എന്റെ ബാഗ് ചെക്ക് ചെയ്തതിനു ശേഷം, ഫഹസ എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക എന്നാണ്, മസ്ഊൽ ജമാരിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജുംറുഖ് എന്നതിന്റെ ജമാണ് ജമാരിഖ്, അദ്ദേഹം വന്ന് എന്റെ ബാഗ് ചെക്ക് ചെയ്തതിനു ശേഷം. ജുംറുഖ് എന്നതിന്റെ പ്ലൂറൽ ആണ്, ജം ആണ് ജമാരിഖ് എന്ന് പറയുന്നു. കാമിൽ ഹൽ നഖ്റുജ് മിൻ സാലത്തുൽ വുസൂൽ ലിനദ്ഹബ ഇലൽ ഫുന്ദഖ്. അദ്ദേഹം അഹമ്മദിനെ സ്വീകരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അഹമ്മദ് ക്ഷീണിതനാണെന്നറിയാം. അഹമ്മദിന് ഹോട്ടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അതിനെ മസ്തറായിട്ട് പറയുന്നതാണ് നല്ലത്. ഇനി ഒരാള് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ മസ്ദർ മുഅവ്വൽ എന്നാണ് പറയുക. ഹംദൻ അലാ സലാമതിക് അഹ്മദ്, ശുക്രാൻ യാ കാമിൽ. ഈ പാഠത്തിൽ നമ്മൾ ചില സംഗതികൾ പഠിച്ചു. ഒന്ന്, ഇസ്മു വർഫ് എന്ന് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് അറബി ഭാഷയിൽ. ഒരു മൂന്നക്ഷരമുള്ള ഏത് ഫിഅലിൽ നിന്നും ഇസ്മു വർഫ് ഉണ്ടാക്കാം. ഉദാഹരണത്തിന് മസ്ജിദ്, മസ്കൻ എന്നെല്ലാം പറയുന്നത് ഇസ്മു വർഫുകളാണ്. പള്ളി എന്നതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദമാണ് മസ്ജിദ്. താമസിക്കുന്ന സ്ഥലം, ശാന്തി ഭവനം എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് മസ്കൻ. എന്നതുപോലെ വിമാനം വരുന്ന സ്ഥലത്തെയാണ് മത്താർ എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മൾ പഠിച്ചത് മഫ്ഊൽ ഫീഹി എന്ന് പറയുന്ന അനാസറുൽ ലുഹയാണ്. മഫ്ഊൽ ഫീഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഅല് സംഭവിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സമയം, അതിന്റെ ഇഅ്റാബ്, അതിന്റെ ഹറക്കത്ത്, അതിന്റെ ഘടനയിൽ അതിന് നസ്ബായിരിക്കും. അത് വഖഫ് ചെയ്ത് പറയുന്നത് തെറ്റല്ല. പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് മഫ്ഊൽ ഫീഹി ആണ് എന്നുള്ള ബോധം പറയുന്ന ആൾക്കുണ്ടാകണം എന്നത് മാത്രമാണ്. സതഹ്ബിതു ബിഇസ്നില്ലാഹ് അസ്സാഅത്തൽ ഖാമിസത വന്നിസ്ഫ് എന്നുള്ളത് നമുക്ക് വഖഫ് ചെയ്തുകൊണ്ട് അസ്സാഅൽ ഖാമിസ വന്നിസ്ഫ് എന്ന് പറയാം. ഇവിടെ നമ്മൾ അറബി ഭാഷയിലെ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മഫ്ഊൽ ഫീഹി നസ്ബ് അഥവാ മൻസൂബ് ആയിരിക്കും. അസ്സാഅത്തൽ ഖാമിസത വന്നിസ്ഫ് എന്നത് അതിനുദാഹരണമാണ്. മറ്റൊന്ന്, മസ്ദർ മുഅവ്വൽ അഥവാ ഫേൽ മുദാരി അൻ കൈ ലി എന്നൊക്കെ ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ഒരു മസ്ദറാണ് എന്നും മസ്ദറിന്റെ അർത്ഥമാണ് എന്നും, അത് വേണമെങ്കിൽ മസ്ദറായും പറയാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ഹബു ലി അസ്തഖ്ബില ജമീലി, അദ്ഹബു ലിസ്തിഖ്ബാലി ജമീലി, ഫഅന ഉരീദ് അൻ അസ്തരീഹ, ഫഅന ഉരീദ് അൽ ഇസ്തിറാഹ. ഇത് രണ്ടും ശരിയാണ്. അറബി ഭാഷയിലുള്ള സൂക്ഷ്മമായ ചില നിയമങ്ങളാണ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാ, ഇതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള ചർച്ചകൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രദ്ധിക്കാം. അതുവരേക്കും അസ്സലാമ. ജസാകുമുല്ലാഹു ഖൈറൻ.